ഈ ബ്രഹ്മയുഗം ഹിറ്റായെന്നും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്ന് മോഹൻലാൽ പടം എടുക്കാതിരുന്നാൽ മതി. ഹൊറാന്നൊക്കെ പറഞ്ഞു വല്ല കോമഡിയൊക്കെ കാണിച്ച് ആൾക്കാർ ചിരിച്ചിട്ട് അല്ലേ മിക്കവാറും സംഭവിക്കും. പിന്നെ സിദ്ധാർത്ഥ് അയാളെ പേരും പറഞ്ഞു ഡയറക്ടർ ശ്രദ്ധിച്ചോണം കേട്ടോ, ചിലപ്പോൾ അതുവഴിയൊക്കെ വരും. രണ്ടുമൂന്ന് പടമൊക്കെ ഹിറ്റായതല്ലേ, ഇനി എന്നെ കൊണ്ടൊന്ന് മറ്റേ ദിജോ ജോസിന്റെ സ്കൂളിൽ പോയിട്ട് നടന്നില്ല, പുതിയൊരു സ്കൂൾ തുടങ്ങിയെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞ് വരും. അത് അങ്ങനെ നോക്കണ്ട, അത് പഴഞ്ചൻ ആൾക്കാരായ മറ്റേ വെറ്ററൻ ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെ മറ്റേ ബി ഉണ്ണികൃഷ്ണനോ ഷാജി കെയിലാസോ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ജീത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എന്താണെന്നൊക്കെ ജീത്തു ജോസഫൊക്കെ ഈ സിനിമയെ കണ്ട് പഠിക്കാനുള്ളതുണ്ട്. ജീത്തു ജോസഫൊക്കെ ഡയറക്ടറാണോ ആ എന്തോ അതൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാധനത്തിനകത്ത് കയറി ഇപ്പോൾ ചെറിയ പറയാം, ബ്രഹ്മയുഗത്തിനകത്ത് മോഹൻലാലാണ് ഞങ്ങൾ തകർത്തേനെ, മോഹൻലാലാണ് എന്തോ മറിച്ചേനെ, മോഹൻലാലാണ് ഡാൻസ് കൂടെ കളിച്ചേനെ യേശുയുടെ കൂടെ എന്നൊക്കെ പറയുക. മാത്രമല്ല ഫൈറ്റ് സീൻസിനകത്ത് അവസാനമൊക്കെ ചാടി മറ്റേ വരുന്നവരൊന്നും ആയിരിക്കത്തില്ല വരുന്നത്, വേറെ സ്റ്റണ്ട് കാണിച്ചേനെ. ലാലേട്ടൻ പവർ ആണ്, ലാലേട്ടൻ ഈസ് ദ മാസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ കംപ്ലീറ്റ് ആക്ട്. അപ്പോ ലാലേട്ടൻ ഈ മാസൊക്കെ കാണിച്ചിട്ട് അല്ല വേറെ പ്രശ്നമുണ്ട്, ഇതിനകത്ത് മോഹൻലാലിനെ അഭിനയിക്കാൻ പറ്റത്തില്ല, ഷർട്ട് വീട്ട് എങ്ങനെ നിൽക്കും മനസ്സിലായോ, അതൊരു പ്രശ്നമാ. മമ്മൂട്ടിക്ക് അതും പറ്റും എന്തല്ലേ, ഒരു ഈ ഒരു വേഷത്തിൽ മോഹൻലാലിനെ കാണാൻ പറ്റുമോ, താടി പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഓക്കെ. പക്ഷെ ഇപ്പൊ പ്രമുഖം പോലത്തെ ഒരു പടത്തിൽ അത് എങ്ങനെയാ ചില പൊട്ടന്മാർ പറയുന്നതെന്ന് അറിയത്തില്ല. മമ്മൂട്ടി അഭിനയിച്ചാണെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുകയാണെങ്കിൽ ഉടുപ്പ് വേറെ തയ്പ്പിക്കേണ്ടി വരും ഒന്ന്. പിന്നെ താടി ഇതിനകത്തുണ്ട്, താടി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആക്ട് ചെയ്ത് ഒരു മാതിരി എന്റെ അമ്മ ഐസി ആയിട്ട് ഉറപ്പായിട്ട് ഒരു ഡാൻസ് തന്നെ കളിച്ചാണ്, വേറെ വേറെ സീനൊക്കെ കാണിക്കാനുണ്ട്, ഭയങ്കര സീൻ എന്നുണ്ട്, ഭയങ്കര സംഭവമാക്കി കളെ. എന്നാൽ നേരെന്ന് വന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ആർന്നേല് വേറെ ഡയറക്ടറാണ്, ചിലപ്പോൾ ഇതിലും രസമായനെ നേരൊക്കെ പൊളിച്ചേനെ അല്ലേ, ഒന്നാലും ചോദിക്കും തിരിച്ചങ്ങോട്ട് ഇടുവാ, അത്രേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഡാൻസും പാട്ടും ഒന്നും രണ്ടുപേർക്കും പറ്റത്തില്ല, അതുകൊണ്ട് മുന്നിൽ ഇപ്പം മമ്മൂട്ടി തന്നെയാ അല്ലേ. ആ ഒരു ഇപ്പം മനസ്സിലായ വ്യത്യാസം എന്താണ്, അന്നേ ഈ വ്യത്യാസം ഉണ്ട്. ചില പിള്ളേർക്കൊന്നും മനസ്സിലാകത്തില്ല, നമുക്ക് പണ്ട് മനസ്സിലായില്ല ഡാൻസ് പാട്ട് കൂത്ത കോമഡിയൊക്കെ കാണിച്ച് കൂടത്തൊക്കെ കാണിക്കുമ്പോൾ ചിരിക്കുവാന്ന്, അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ ഇപ്പോഴത്തെ പ്രശ്നം ഇത്രേ ഉള്ളൂ, പ്രായത്തിനൊത്തുള്ളൊരു വേഷം വന്നപ്പോൾ അഭിനയത്തിന് മാത്രം ആണ് ഇനി ആളുകൾ ശ്രദ്ധിക്കുന്ന ആ ഒരു രീതിയിലേ ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പണ്ടേ വീടിട്ടപ്പോ എന്നോ എനിക്ക് പറഞ്ഞത് മമ്മൂട്ടിക്കേ പറ്റത്തുള്ളൂ, കാരണം മമ്മൂട്ടിക്കാണ് നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയാണ്, മോഹൻലാലിന് അത്രയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പിന്നെ ഒന്നാം നമ്പറ ഏഴാം നമ്പർ അതിനോട് ഇവിടെ നടക്കാം, അത് ഈ വിവരമില്ലാത്തവന്മാർക്ക് ഈ മറ്റേ ഫാൻസ് ഉണ്ടല്ലോ ബുദ്ധിമുട്ടില്ല, തെറി കച്ചറയൊക്കെ ആയിട്ട് നടക്കുന്ന തിയേറ്ററിൽ കിടന്ന് കച്ചറ അലമ്പും ഉണ്ടാക്കുന്ന പോസ്റ്ററില് പാലൊഴിക്കുന്ന കട്ടൗട്ട് പാലൊഴിക്കുന്ന ഇടക്കി എന്ന് വിളിച്ച് നടക്കുന്ന ഊളകൾക്കല്ലാതെ വേറെ ആർക്കും എന്തല്ലേ, അവർക്ക് അവർക്ക് വേണ്ടല്ലേ ഒരു രാജാവും നടനും ഒക്കെ, അങ്ങനെയുള്ളവരുടെ ഒരു രാജാവാണ് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മമ്മൂട്ടി അങ്ങനല്ല, ഈ കാര്യം മനസ്സിലായി വ്യത്യാസം പിടികിട്ടു, ഈ പടം മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നേര് മമ്മൂട്ടിയാണ് ഇതിനും ബെറ്റർ ആയത്, വേറെ ഡയറക്ടറോടാണ് എന്ന് ആലോചിക്കും, എന്തല്ല വേറെ ലെവലിലോടൊക്കെ കൊണ്ടുപോകും. അവര് പിന്നെ വേറെ പ്രശ്നം അടിച്ചു മാറ്റത്തില്ലായിരിക്കും അല്ലേ, അടിച്ചു മാറ്റൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണ്, ആ ഡയറക്ടറിന് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഈ ഡയറക്ടർ അങ്ങനെ അടിച്ചു മാറ്റുന്ന വിഷയമല്ല, എന്താണേലും ഒന്ന് ആലോചിക്കും എന്തൊരു പടവാ. പിന്നെ പോരാത്തേന് ഇതിനകത്ത് ഈ ചാത്തനും ചാത്തന്റെ പിന്നെ അതിനകത്ത് വിഷയമുണ്ട്, എനിക്ക് ആ ഒരു ഏരിയ കൂടെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഉള്ള കാര്യം പറയാമല്ലോ. പാരലലി ഉള്ള മറ്റേ അധികാരത്തിന്റെ അതങ്ങോട്ട് കൊണ്ടുപോയ രീതി, ഈ ചാത്തന്റെ അധികാരത്തിൽ വരുമ്പോ എന്താ ഇങ്ങനെ, അതും ബെറ്റർ മറ്റേതാണോ എന്തോ പ്രശ്നം ഇല്ലേ അതിനകത്ത്, നിങ്ങൾ ആലോചിക്കുക. അപ്പോ ചാത്തനായാലും ആരായാലും അധികാരം വരുമ്പോ ഇങ്ങനെയാണോ, ആ പിന്നെ കുറെ സിംബോളിക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുന്നില്ല, അതൊന്നും അങ്ങോട്ട് എന്തോ അങ്ങോട്ട് സൂചിക്കുന്നില്ല. അത് പഴയ ഒരു കഥയായതുകൊണ്ട് അന്ന കാലത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കപ്പല്ല പോട്ട് ഓഫ് ടീ എന്ന് പറഞ്ഞുകൊണ്ട് ഓ ഇത് ടീ മാത്രമല്ലടാ അത് ഇതാ മറ്റേ ഗ്രീൻ ടീ, ഗ്രീൻ ടീ, ഗ്രീൻ ടീ ഒക്കെ ചോദിച്ചു, അയാളുടെ ചോദിച്ചെന്ന് കേട്ടെന്ന് പറഞ്ഞ് ബാല പറഞ്ഞ നടക്കത്തില്ലേ എന്ന് പറഞ്ഞവരെ എന്താണെങ്കിലും കൊള്ളാം.